ഹായ്, അസ്സലാമു അലൈക്കും. ടുട്ടോസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു ക്യാരറ്റ് പുഡിംഗ് ആണ് കേട്ടോ. നല്ല എളുപ്പമാണ് ഇത് ഉണ്ടാക്കാൻ, നല്ല ടേസ്റ്റുമാണ്. അപ്പം ഞാനിവിടെ എടുത്തിട്ടുള്ളത് 4 ഇത്ര വലുപ്പമുള്ള ക്യാരറ്റാണ്. ഇത് തോലൊക്കെ കളഞ്ഞ് കഴുകി ഇതേപോലെ മുറിച്ച് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള പോലെ മുറിച്ചെടുക്കാം കേട്ടോ. വേവിക്കാൻ വെക്കുന്ന നേരം പെട്ടെന്ന് വെന്ത് കിട്ടാൻ പാകത്തിന് കഷ്ണങ്ങളാക്കി മുറിച്ചിടുക. ഞാനിപ്പോൾ ഇതേപോലെയാണ് മുറിച്ചിട്ടത്. പിന്നെ ഇത് ഇതേപോലത്തെ, ഇത് 10 ഗ്രാമിൻ്റെ ചൈന ഗ്രാസാണ്. ഇതേപോലെ തന്നെ ചെറിയ പാക്കിൽ ഇപ്പോൾ ഇവിടെ നാട്ടിൽ വാങ്ങിക്കാൻ കിട്ടുന്നുണ്ട്. ഞാനിപ്പോൾ ഇതാണ് ഇപ്പോൾ വാങ്ങിച്ചത്, ഒരു പിടി കൈപ്പിടി കേട്ടോ. അപ്പോൾ അതൊന്ന് കുറച്ച് വെള്ളം വെച്ചിട്ടൊന്ന് പൊതിർത്തി വെക്കാം. നമുക്ക് ആദ്യം പിന്നെ ഇതിലേക്ക് എടുത്തിട്ടുള്ളത് ക്യാരറ്റ് വേവിക്കാൻ വേണ്ടിയിട്ട് 1/2 ലിറ്റർ പാലെടുത്തിട്ടുണ്ട്. നമുക്ക് സ്റ്റൗ കത്തിച്ച് പിന്നെ ആ പാത്രത്തിലേക്ക്, നമ്മൾ ക്യാരറ്റ് ഇട്ട പാത്രത്തിലേക്ക് പാലും കൂടി ഒഴിച്ചു കൊടുക്കാം. 1/2 ലിറ്റർ പാലാണ് എടുത്തത്, അത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് പാകത്തിനുള്ള പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കേണ്ടത്. അത് ഓരോരുത്തരുടെ മധുരത്തിനനുസരിച്ചിട്ട് നോക്കിയിട്ട് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിൽ മിൽക്ക് മെയ്ഡ് ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ മിൽക്ക് മെയ്ഡ് ഇഷ്ടം ഉണ്ടാവില്ല ചിലവർക്ക്, അതിൻ്റെ ഇഷ്ടം അതിൻ്റെ ഒരു ടേസ്റ്റ് ഇഷ്ടം ഉണ്ടാവില്ല. അപ്പോൾ അന്നേരം ഞാനിവിടെ 5 ടേബിൾ സ്പൂണ് മിൽക്ക് മെയ്ഡ് ചേർത്തിട്ടുണ്ട്. ഇത് ചേർത്തിട്ടില്ലെങ്കിൽ ഏലക്കാപ്പൊടി ഇല്ലേ, മിൽക്ക് മെയ്ഡ് ചേർക്കണമെന്നില്ല. അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ലാത്തവർക്ക് ഏലക്കാപ്പൊടി ചേർത്താലും മതി. ഇനിയിതൊന്ന് നന്നായിട്ടൊന്ന് വറ്റട്ടെ. വറ്റിയതിൻ്റെ ശേഷം നമുക്കിതൊന്ന് വേറൊരു പാത്രത്തിലേക്ക്, വെന്തതിൻ്റെ ശേഷം കേട്ടോ, പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇതേപോലെ തന്നെ ചൈന ഗ്രാസ് മെൽറ്റ് ആവാൻ വെച്ചിട്ടുണ്ട്. ചെറിയ ചൂടോടെ തന്നെ നമുക്ക് ആ ക്യാരറ്റ് ഒന്ന് അരച്ചെടുക്കുകയും വേണം. ഇതൊന്ന് മെൽറ്റായി വരുമ്പോഴത്തേക്ക് ചെറിയ ചൂടോടെ തന്നെ നമുക്ക് ഈ ക്യാരറ്റ് ഒന്ന് അരച്ചെടുക്കുകയും വേണം. നല്ല പേസ്റ്റ് ആയിട്ട് അരച്ചെടുക്കണം കേട്ടോ. നമുക്കിനി നന്നായിട്ട് മെൽറ്റായിട്ടുള്ള ഈ ചൈന ഗ്രാസ് ഒന്ന് അരിച്ചെടുക്കണം. കട്ടകളൊന്നുമില്ല, എന്നാലും ഒന്ന് അരിച്ചെടുക്കുന്നതാണ് നല്ലത്. ഇതേപോലത്തെ ഒരു അരിപ്പ് വെച്ചിട്ട് ഒന്ന് അരിച്ചെടുക്കുന്നുണ്ട്. ഈ ചൈന ഗ്രാസ് ചെറിയ ചൂടുണ്ട്, ചെറിയ ചൂട് ഈ മിക്സിനും ചെറിയ ചൂടുണ്ട്, നമ്മൾ ക്യാരറ്റ് അടിച്ചതിനും. അപ്പോൾ ഈ ക്യാരറ്റ് അരച്ചത് നമ്മൾ ഈ ചൂടുള്ള ഈ മിക്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം, ഈ ചൈന ഗ്രാസിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇതേപോലെ മിക്സ് ചെയ്യണം. അടി പിടിച്ചു പോവും, അതില്ലാതെക്കാനാണ്. പിന്നെ ഈ മിക്സിൻ്റെ ജാറിലേക്ക് നമ്മൾ ക്യാരറ്റ് വേവിക്കുമ്പം ഒഴിച്ച പഞ്ചസാരൻ്റെ അതുണ്ടല്ലോ, അതാണ് കേട്ടോ ഞാനിതിലേക്ക് ഒഴിച്ചിട്ട് പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. വെള്ളമൊന്നുമല്ല, വെള്ളമോ പാലോ വേറെ എടുത്തിട്ടല്ല. എന്നിട്ട് നന്നായിട്ട് അടി തട്ടി നന്നായിട്ടൊന്ന് ഇളക്കി നന്നായിട്ടൊന്ന് റെഡിയാക്കിയെടുക്കാം. എന്നിട്ട് ഇത് നമുക്കൊന്ന് കുറച്ച് തണയാൻ വേണ്ടി വെക്കണം, കുറച്ചൊന്ന് തണിഞ്ഞാൽ മതി കേട്ടോ. എന്നിട്ട് പിന്നെ നമുക്ക് പുഡിംഗ് ബൗളിലേക്ക് മാറ്റിക്കൊടുക്കാം. പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി, ഞാൻ 1/2 സ്പൂണ് നെയ്യും കൂടെ ചേർക്കുന്നുണ്ട്. അത് നമുക്കൊരു ഫോട്ടോക്ക് ഭംഗിക്ക് വേണ്ടിയിട്ടാണ്. ചിലവർക്ക് ഇതിൻ്റെ ടേസ്റ്റ് ഇഷ്ടം ഉണ്ടാവില്ല, ഇത് നെയ്യ് ഒഴിക്കണമെന്നൊരു നിർബന്ധവുമില്ല. നല്ലൊരു ഗ്ലേസിങ്ങിന് വേണ്ടിയിട്ടാണ് കേട്ടോ നെയ്യ് ചേർത്തത്. അപ്പോൾ നമുക്കിതേപോലെ ചൂടോടെ തന്നെയാണ് ഞാൻ ആക്കുന്നത്. കുറച്ച് ചൂടുണ്ട്, ആവി വറക്കുന്നുണ്ട് കേട്ടോ. എന്നാലും ഇതേപോലത്തെ പിന്നെ പുഡിംഗ് ബൗളിലേക്ക് ആക്കി കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഏത് തരത്തിലുള്ള ബൗളാണോ ഉള്ളത് വെച്ചാൽ അതിനനുസരിച്ചാക്കാം, അതൊന്നും ഒരു കുഴപ്പമില്ല. ആ പുറത്ത് വെച്ച് കുറച്ച് ഒരു 5-10 മിനിറ്റ് വെച്ചതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിലേക്ക് മാറ്റാം. ഇന്ന് ഫ്രിഡ്ജിൽ ഞാനൊരു 3 മണിക്കൂറേ വെച്ചിട്ടുള്ളൂ. ഒരു 4-5 മണിക്കൂർ വെച്ചാൽ ഏറ്റവും നല്ലതാണ് കേട്ടോ, നന്നായിട്ട് സെറ്റായി വരും. ഇവിടെ ഈ മക്കൾസൊന്നും 3 മണിക്കൂർ തന്നെ എങ്ങനെയാണ് ഫ്രിഡ്ജിലിത് വെച്ചെടുത്തത്, ആയോ 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 നോക്കിയിട്ട് അവർ. അപ്പോൾ എന്തായാലും നമ്മളെ ക്യാരറ്റ് പുഡിംഗ് ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുമല്ലോ, നല്ല രസമാണ്. നമ്മളിപ്പം ഗസ്റ്റൊക്കെ വീട്ടിൽ വരുന്നവരൊക്കെ ബിരിയാണിയൊക്കെ കഴിച്ച് ഇങ്ങനെ എന്തെങ്കിലും മധുരം കൊടുക്കാൻ വേണ്ടി ഉണ്ടാക്കുകയാണെങ്കിൽ ഇത് എളുപ്പമാണ് ഉണ്ടാക്കാൻ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെന്താ, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അത്ര തന്നെ. അപ്പോൾ വേറെ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നത് വരെ ബൈ.